ഹാങ്കി കാർഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു വൈറ്റ് ഷീറ്റാണ് 200 GS-ന്റെ. പിന്നെ ഒരു ഹാൻഡ് കർച്ചീഫ്, നോർമൽ ഷീറ്റ് പേപ്പർ, ഗ്ലൂഗൺ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഏത് ഇമേജാണോ 3D-യിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഇമേജിന്റെ ടോപ്പ് ഭാഗം വരയ്ക്കുന്നത് നോർമൽ പേപ്പറിലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഇമേജാണ്, ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാർവിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എങ്ങനത്തെ ടൈപ്പ് ഇമേജ് വേണോ നിങ്ങൾക്ക് എടുക്കാം, കാരിക്കേച്ചർ ആവാം, ഒറിജിനൽ ഫോട്ടോസിലായിരിക്കാം നമുക്കത് ചെയ്യേണ്ടത്, എന്ത് വേണോ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇമേജ് വൈറ്റ് ഷീറ്റിലോട്ട് പേസ്റ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു കളർഫുൾ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ യെല്ലോ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഷേപ്പ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഏത് ഷേപ്പ് വേണോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഫുൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഫറൻസ് ഇമേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അത് അതിലോട്ട് സ്റ്റിക്ക് ചെയ്യണം. അടുത്തത് ഈ 2D ഇമേജ് നമ്മൾ പേസ്റ്റ് ചെയ്തതിന് 3D-യിലോട്ട് ആക്കുന്നതാണ്. അതിന് ഞാനിപ്പം കാണിക്കുന്ന ഈ ഔട്ട്ലൈനിൽ കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹാൻഡ് കർച്ചീഫ് അതിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് കർച്ചീഫ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് മെറ്റീരിയൽ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പേപ്പർ വെച്ച് ചെയ്യാം, റിബൺസ് വെച്ച് ചെയ്യാം, ഏത് മീഡിയം വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഹാൻഡ് കർച്ചീഫ് എടുത്തതേ ഉള്ളൂ. ഹാൻഡ് കർച്ചീഫിൻ്റെ സെൻറ്റർ പോർഷൻ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിനെ പ്ലീറ്റ് രൂപേണ നമ്മൾ 2 NC-യിൽ നിന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. ബ്ലൂഗണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഏരിയസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ഫോൾഡ് എടുത്തതിന് ശേഷമാണ് 2 സൈഡിൽ നിന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കും ചെയ്യാം. ഞാനിപ്പം ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ടൈപ്പ് ഹാങ്കി കാർഡ്സ് കപ്പിൾസിനാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. മെയിനായിട്ട് ഡ്രസ്സിങ് ഹാറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങൾക്ക് ഒരു 3D ഡിസൈൻ കൊടുക്കുന്നതാണ് ഹാങ്കി കാർഡ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണോ നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. സിമ്പിൾ സാധനമാണ്, ഇതിൽ വലിയ തലപൊക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണോ സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഒറിജിനൽ ഫോട്ടോസിന് തന്നെ കൺവേർട്ട് ചെയ്ത് ഇതുപോലെ 3D സംഭവമാക്കാം. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് ഷോക്കേസിലോ എന്തിൽ വേണോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹാങ്കി കാർഡ് DIY സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്തേക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.